ഹായ് നമസ്കാരം. ഞങ്ങൾ ഇന്ന് ദുബായിലെത്തി. അമേരിക്കയിൽ നിന്ന് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലാണ്, ദുബായിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. ഇതെൻ്റെ ഒരു നൊസ്റ്റാൾജിയാണ്. എവിടെ പോയാലും എനിക്ക് ഈ ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പും ഇഷ്ടമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ദുബായ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ്. അതെ, എനിക്ക് അത്ര ഊതും. ഇത് രണ്ടിൻ്റെ മണമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് എവിടെ പോയാലും എനിക്ക് അത്രയിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിനേക്കാളും ഇഷ്ടം ഇവിടെ ഈ അത്ര ഊതിൻ്റെ മണം. ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ എന്തൊരു മണം, എല്ലായിടത്തും നല്ല അത്തറിൻ്റെയും ഊതിൻ്റെയൊക്കെ മണമാണ്. അപ്പം ദുബായ് നമുക്ക് കുറച്ച് സമയമുണ്ട്, അപ്പം നമുക്ക് മാക്സിമം നമുക്ക് കുറേ സമയം ഞങ്ങൾക്ക് ഇന്നുണ്ട്. ഒരു 3-4 മണിക്കൂറുണ്ട്. അതുകൊണ്ട് പിന്നെ സമയം കളയാൻ വേണ്ടി എന്താ ചെയ്യുക, പുറത്ത് പോകാൻ. നമ്മുടെ ഓരോ വ്യൂവേഴ്സൊക്കെ നമ്മളെ വിളിച്ചിരുന്നു, അവർ വരാം ദുബായി, ഞങ്ങളെ വന്ന് പുറത്തേക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. പക്ഷെ അവർക്കും ബുദ്ധിമുട്ട്, ഞങ്ങൾക്കും ബുദ്ധിമുട്ട്. അവർ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് ചെയ്യാൻ. പിന്നെയും പുറത്തിറങ്ങി പിന്നെ കയറി, ആ സമയത്ത് ഡ്യൂട്ടി ഫ്രീ മുഴുവനും വട്ടം നീളം കറങ്ങി. എനിക്ക് അപ്പം സമയം കിട്ടത്തില്ല. കുറച്ച് പർച്ചേസ് ചെയ്തല്ലേ, ഇനിയിപ്പം നമുക്ക് കുറച്ചുകൂടെ ഉണ്ട് പർച്ചേസ് ചെയ്യാൻ. ഇനിയിപ്പോ ഞങ്ങള് അടുത്ത ഫ്ലൈറ്റ് കൊച്ചി എയർപോർട്ടാണ്. ഞങ്ങള് ഒരു ഞങ്ങൾക്കൊരു 3 hours ഉണ്ട് ഇവിടെ. അപ്പൊ അതുവരെ നമുക്കൊക്കെ കറങ്ങി നടന്നിട്ട്. ഇപ്പൊ നമ്മുടെ ഒരു മാന്യദേഹം ഇരിക്കുന്നുണ്ടോ, നമ്മുടെ കൊച്ചി എയർപോർട്ടാണ്. കൊച്ചി എയർപോർട്ടിനെ ഇന്ത്യൻ റുപ്പീസ് നമ്മള് ഡോളർ റേറ്റിലല്ലേ വരുന്നത്? ഇന്ത്യൻ റുപ്പി തരണോ അങ്ങോട്ട്? അപ്പൊ നമുക്കത് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ഇപ്പോഴത്തെ റേറ്റിൽ തരികയില്ലേ? അപ്പൊ പിന്നെ ഇതെടുക്കാം. അത് 2.5 എടുക്കും. ടാങ്ക് എടുക്കണം. ലൈം വെച്ചല്ല, ലെമണാ. അതും എടുത്തോ, ലെമൺ പറഞ്ഞു. ഇല്ല, അവനെ ഒന്നെടുത്താ ഒന്ന് പുറിയാണോ? ₹1 kg. അല്ല, അതും എടുത്തു. ഒരെണ്ണം ഇതും എടുത്തു. ഇഷ്ടം അതെടുത്തു, ഇതും എടുത്തു. സോറി സോറി പ്രൈസ് പോയിന്റ് താഴ്ത്തു. ഇനി വേറെ എന്താ? കാന്താരിയൊക്കെ പഴുത്ത് നിൽക്കുന്നു. കാന്താരിയൊക്കെ മുറ്റത്ത് വന്നു. ഇത് പറമ്പിൽ ഒരുപാട് കാന്താരിയുണ്ട്. ഇവിടെ ചീനിമുളക് ഇവിടെ ഉള്ളവർ പറയുന്ന രത്നമൊക്കെ ഇന്നലെ എന്നോട് പറഞ്ഞ ചീനിമുളക് ഒരുപാട് അവിടെ നിൽപ്പുണ്ടെന്ന് താഴെ. ഇവിടെ വരച്ചപ്പോഴാണ് വർത്തസ്ഞാ തങ്കക്കൊലുസിന് 2 പൊങ്ങ് വേണം കേട്ടോ. പൊങ്ങിന്റെ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ ഈ തേങ്ങയ്ക്കകത്തും കൂടെ നോക്കാം. തേങ്ങയ്ക്കകത്ത് കിളുത്ത് കാണും. നമ്മൾ അന്നോട്ട് കൂട്ടിയിട്ടേക്കുന്ന തേങ്ങ അല്ലേ അത്. അങ്ങനെ നമ്മൾ വണ്ടാഴിയിലെത്തി അല്ലേ. വണ്ടാഴിയിലെ കുറേ ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. നമ്മളിപ്പം വണ്ടാഴിയിലെ വീടിനെ ടൈലിട്ടു. ടൈലിട്ട് ഇങ്ങനെ ഉണ്ടോ, അത്രയും ഭാഗം ടൈലിട്ടു. മുറ്റം കൂടുതൽ കൂട്ടിയെടുത്തിട്ടുണ്ട്. അതായത് ഇത്ര സുന്ദരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് വണ്ടാഴി. അപ്പൊ തേങ്ങ എടുക്കാം അല്ലേ. തേങ്ങ അല്ലേ കരിക്ക, ഇത് പൊങ്ങല്ലേ. ഞങ്ങൾ ഇന്നലെ എത്തി. ഞങ്ങള് വന്നതിന് ശേഷം ഹാമക്കൊക്കെ ഇട്ടു. ഇതിൽ കയറിയില്ലായിരുന്ന റൂബി ഇതല്ലേ. ഓക്കെ ഓക്കെ. ഞങ്ങള് സ്റ്റെയർ കേസ് അതൊക്കെ മാറിയല്ലോ. സ്റ്റെയർ കേസിനൊക്കെ മാറ്റിയിട്ട് വേറെ ഇച്ചിരി കുറച്ചുകൂടെ ഒതുക്കിയിട്ട് ഇവിടെ ഇങ്ങനെ കാർ പോർച്ച് ഉണ്ടാക്കി. ഇവിടെ ഒരു
ഷെഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കാർ പോർച്ച്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ സ്റ്റെയർ കേസ് മുകളിലേക്കുള്ള ട്രസ് വർക്ക് ചെയ്തു, പുറവശം ട്രസ് വർക്ക് ചെയ്തു. ഇനി ഫാഷൻ ഫ്രൂട്ട് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഇത് മുഴുവൻ ഞാൻ ജ്യൂസാക്കി ഒരു പാത്രത്തിനകത്താക്കി വെച്ചിരിക്കുക. ഇന്നലത്തെ പണി അതായിരുന്നു, വന്ന ഉടനെ കുറേ എല്ലാം പറിച്ചിട്ട് അല്ലേ. അതെ, പഴുത്ത് വീണ് കിടക്കുന്നുണ്ടല്ലോ. ഇതാണ് ഇതിന്റെ ഈ കളറാണ് ഇവിടെ നമ്മുടെ റേഷൻ ബട്ടന്റെ കളർ. ഇത് ഈ പിങ്ക് കളറ് ഒത്തിരി ഉണ്ട്, വാഴക്കൊലയൊക്കെ ഉണ്ട്. അതേലും ഉണ്ടോ സിനിമ റേഷൻ ബട്ടൺ? അതേലും ഉണ്ട് റേഷൻ ബട്ടൺ. ഇവിടുന്ന് തേങ്ങ ഇതെടുക്കാം, ഏതൊക്കെയാ വേണ്ടെന്നുള്ളത്. അതെ, ഇതേ കിടക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇട്ട തേങ്ങ എവിടെയൊക്കെയാണ് അകത്ത് കാണും. ഇവിടെ ഒരു അഞ്ചെട്ട് പത്തെണ്ണം ഞാൻ മാറി ഇട്ട് പുറത്ത് പറമ്പിൽ നല്ല മധുരം ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി കിടക്കുന്നേ. അവിടെ വേറെ അഞ്ചെട്ടെണ്ണം ഉണ്ടോ? മതിയല്ലോ. ഈ പ്രാവശ്യത്തെ തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നിച്ച് ആരെയെങ്കിലും നിർത്തി കരുതി കൂട്ടി കൊലവെട്ടാൻ പോവാണോ? ഹോളോബ്രിക്സ് ആണോ? ഹോളോബ്രിക്സ് അല്ല, കല്ല. അത് ഹോളോബ്രിക്കിന്റെ രണ്ട് സൈഡിലും ഹോളോബ്രിക് വെച്ചിട്ട് പൊക്കണം, എന്നിട്ട് അതിന് അതിനകത്തുനിന്നകത്ത് ഫില്ല് ചെയ്യണം മണ്ണ്. മണ്ണ് ഫില്ല് ചെയ്ത ശേഷം അതിന്റെ മേളിൽ കോൺക്രീറ്റ് ഇത് ചെയ്തിട്ട് ഈ ഇത് വേസ്റ്റ് അടിക്കണം. മറ്റേ കോറി കോറി വേസ്റ്റ് അടിച്ചിട്ട് അതിന്റെ മേളിൽ കല്ല് പിടിക്കണം. ഇതൊക്കെ എന്തിനായിരുന്നു? നമ്മുടെ കൈ മതിയല്ലോ. അത് വേണ്ട, ഇവിടെ വെട്ടേ. അത് പിന്നെ വെട്ട, ഇവിടെ കൈ പിടിച്ചോണ്ട് അവിടെ വെട്ടം. കാളിദാസം വെട്ടുന്നാലും വെട്ടല്ലേ. ഇത് നമ്മള് ഈ എന്താ പറയുന്നത്, വിൽക്കാൻ കൊടുക്കുന്ന പോലല്ലേ വെട്ടി? വിൽക്കാൻ കൊടുക്കുന്ന പോലല്ല, ഇങ്ങനെയാണ് കൊല വെട്ടുന്നത്. പക്ഷെ നമ്മള് വാഴപ്പിണ്ടിയും കൂടെ വേണം, ഒരു ശകലം. നിങ്ങൾക്കും എടുത്തോ കേട്ടോ, ഞങ്ങൾക്കും അങ്ങോട്ട് കൊണ്ടുപോകാനും ഒരു നീളത്തിൽ ഒരു തണ്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ആയി. ഇവിടെ ഉണ്ണിപ്പിണ്ടി എന്നല്ലേ പറയുന്നേ. ആ ഞങ്ങളുടെ ഒരു കുഞ്ഞുപിലാവിലെ ചക്കയാണിത് കേട്ടോ. കുഞ്ഞുപിലാവിലെ ചക്ക ഇതാണ് പ്ലാവ്, അത്രേ ഉള്ളൂ പ്ലാവ്. ഇത് കായ്ക്കാനുള്ള പ്ലാവുകള. വീടിൻ്റെ പേര് ചെറി ചെറി മറിച്ചുണ്ടായിരുന്ന ഇപ്പം ആരാണ്ടൊക്കെ പറിച്ചുകൊണ്ട് പോയി. കുറച്ച് നമ്മൾ ഒന്ന് അച്ചാറിട്ട് നമ്മുടെ വീടിൻ്റെ മുൻവശം ഫ്രൂട്ട്.